കാശ് എടുത്തിട്ടില്ല. കുഞ്ഞു പൊയ്ക്കോ, ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം. എന്താ? ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. എന്തിനാ? കാണാനാ. ഞാൻ ചേട്ടന് രണ്ടു ദിവസം അന്വേഷിച്ച് നടക്കുവായിരുന്നു. എന്താ? വേറൊന്നുമല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഗൾഫിൽ പോകുന്ന കാര്യം? രായപ്പൻ ചേട്ടൻ എന്തു പറയുന്നു? വെറുതെ ആലോചിക്കാതെ എങ്ങനെ മറുപടി തരിക? 10-40,000 രൂപ ഉണ്ടാക്കണം. ഇനി വിസ തന്നാൽ തന്നെ ഞാൻ എന്ത് ജോലിയാ? എനിക്ക് എന്ത് ജോലി അവിടെ കിട്ടുക? ശമ്പളം എങ്ങനെയാ? ഇതൊന്നും അറിയാതെ എന്ത് വിശ്വസിച്ചോ പണം തരിക? ശേഖരേട്ടൻ ജോലി ശരിയാക്കി തരാന്നാ പറഞ്ഞത്. നല്ല ശമ്പളവും കിട്ടും. മഹേഷേ, നിനക്ക് ശേഖരം പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. എന്റെ അമ്മാവന്റെ മകൻ ഗൾഫ് മോഹവുമായി ഒത്തിരി നടന്നിരുന്നതാ. ഒടുവിൽ എങ്ങനെയോ വിസ ശരിയാക്കി ഗൾഫിൽ കടന്നു. അവിടെ ചെന്നിട്ടോ കൂലിപ്പണിക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നു. ന്യായമായ ശമ്പളമില്ല, അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാറില്ല. പിന്നെ തിരികെ വന്ന് വരാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? ഒടുവിൽ അവിടുത്തെ വിവരം പറഞ്ഞ് അമ്മാവനും മറ്റും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടു, എംബസിയുമായും ബന്ധപ്പെട്ടു. ഒടുവിൽ ആളിനെയും എത്തിച്ചു. എല്ലാം അങ്ങനെ ആകണമെന്നില്ലല്ലോ രായപ്പൻ ചേട്ടാ. ശേഖരേട്ടനെ നമുക്കൊക്കെ അറിഞ്ഞുകൂടെ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയല്ലേ. ശേഖരേട്ടൻ നമ്മളെ ചതിക്കില്ലല്ലോ. തന്നെയല്ല, ഗൾഫിൽ നിന്ന് വന്നയാളും. അതൊക്കെ സമ്മതിച്ചു, എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ എങ്ങോട്ടാ? വീട്ടിലേക്കാ. ആ പിന്നെ ഉച്ച കഴിഞ്ഞാൽ ശേഖരേനെ കാണുന്നുണ്ട്. എന്താ ഞാൻ പറയണ്ടേ? ആ ഞാൻ പിന്നെ ആലോചിച്ച് പറയാന്ന് പറയും. ശരി, ഞാൻ വരട്ടെ. ശരി. അപ്പൊ എന്റെ കാര്യോ? അതൊക്കെ ശരിയാക്കാം. ആ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ദിവസവും 100 വട്ടം വിളി അവിടുന്ന്. ഞാൻ ചെല്ലാതെ ഒന്നും അവിടെ നടക്കില്ലെന്ന അവസ്ഥയാ. ആ ഓ, നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ. എന്താണ്? ആ എന്താന്ന് പറ? ഒരു അബദ്ധം പറ്റി. ആ അല്ല, പറ്റുമെന്ന് എനിക്കറിയാം. എന്താ വല്ല ഒപ്പിച്ചോ, കാര്യം പറയടാ. ഞാൻ അവിടെ പോയി. എവിടെ? രാജപ്പന്റെ വീട്ടിൽ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാമല്ലോ. ഏ എന്നിട്ട്? എന്നിട്ട് വിസയുടെ കാര്യം വല്ലതും നടന്നോ? ഇല്ല. പിന്നെ എന്തിനാ അവിടെ പോയത്? ആ അത് പോട്ടെ, എന്തോന്ന് അബദ്ധം പറ്റിയത്? താമസം ഉണ്ടെന്ന് പറഞ്ഞു. ഏ തൊലച്ചോ. ഓ ഒരു മഹാകാര്യം, നീ എന്റെ എല്ലാ പദ്ധതിയും കളഞ്ഞു വിളിച്ചല്ലോ. ഒരു നല്ല അവസരമാണ് നീ നഷ്ടമാക്കിയത്. എത്ര രൂപ കിട്ടേണ്ടതായിരുന്നു നിനക്കറിയാമോ? ഇനിയിപ്പോ അവൻ നാട്ടിപ്പാട്ടാക്കുമോന്ന എന്റെ പേടി. ആ അതെങ്ങനെങ്കിലും പോട്ടെ, അത് ഞാൻ എങ്ങനെങ്കിലും മാനേജ് ചെയ്യാം. നീ അതൊന്നുകൂടെ നോക്ക്. ഏത്? എടാ ദിനേശ്, അയാളോ? ആ ആ ദിനേശ് വലിയ വാശിക്കാരനാ. അയ്യടാ, അയാളുടെ ഒരു ദേഷ്യം എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും.
ദിവസവും രാവിലെ അയാളെ കണ്ട് ഗൾഫിലെ വരുമാനത്തെ പറ്റി പറഞ്ഞു പറഞ്ഞു മനസ്സ് മാറ്റിയെടുക്ക്. കിഴങ്ങൻ അല്ല, നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എടാ, നിനക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കൂടെ. നോക്കാം. ആ, അങ്ങനെ വഴിക്കുക. ചെല്. വിജയീ ഭവ, സന്തോഷീ ഭവ. ഹരികളുടെ കാര്യം ഓക്കെ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. അതെ, അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തപ്പി വന്നത്. അതെന്താ, എന്നെ വിശ്വാസമല്ലേ? എനിക്ക് എന്റെ കാശ് തന്നേക്ക്. ആ, അതെന്ത് വർത്തമാനമാ? കാശ് അറബികളുടെ കയ്യിലാ. അയാൾക്ക് ഒരു നേരത്തെ കാപ്പ് കുടിക്കില്ല. ആ, അല്ലേ, വേണ്ട, ഞാൻ ആ കാശ് തിരിച്ചു തന്നേക്കാം. ആ, തിരിച്ചു തന്നേക്ക്. രണ്ട് ദിവസം, രണ്ട് ദിവസം മതി. ഞാൻ ആ പണം തിരിച്ചു തന്നിരിക്കും. രണ്ട് ദിവസം? ശരി, അതിനപ്പുറം പോരുത്. ആ, പോയാലുണ്ടല്ലോ, എനിക്കറിയാം എന്താ വേണ്ടത്. ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ ഒരുതരം ഇളക്കവാ. എന്നാ ക്ഷമയുണ്ടോ? അതൊട്ടില്ല താനും. ഞാൻ ഈ കാശ് കൊടുക്കും, തീർന്നല്ലോ. രാജമ ചേച്ചി എന്ത് പണി എങ്ങനെ കാണിച്ചത്? എന്ത് പറ്റി? ആ ചെറുക്കൻ പനിച്ച് തുള്ളി ഒരേ ഒരു കിടപ്പാ. ഏത് ചെക്കന്റെ കാര്യം ചേരും കുട്ടിയെ? ഓ, ചേച്ചി ഒന്നും അറിയാത്ത പോലെ. മഹേഷ് തൊട്ടു തൊട്ടില്ല തൊട്ടു. ഓ, ഇപ്പൊ പിടികിട്ടി. ആ പാവത്തിന് ശേഖരൻകുട്ടി അല്ലേ ഇങ്ങോട്ട് വിട്ടത്? അയ്യോ, പറഞ്ഞു വിട്ടൊന്നുമല്ല. പാവം, അവനൊരു ആഗ്രഹം കൊണ്ട് വന്നല്ലേ. കയറുന്നില്ലേ? ഇപ്പൊ ഒട്ടും സമയമില്ല, ഞാൻ പോയി പിന്നെ വരാം. അയ്യപ്പൻ ചേട്ടോ, ഇന്ന് എവിടെയായിരുന്നു മേളം? എന്തോന്ന് മേളം? ബാങ്കുകാരുടെ ജെത്തിക്ക് പോയതാ. ഈ കൊട്ടുകൊട്ടി എന്റെ വീടിന്റെ ജെത്തിക്ക് ഞാൻ തന്നെ ഒരു ദിവസം കൊട്ടേണ്ടി വരും. ഈ ചേട്ടന്റെ ഒരു തമാശ പറട്ടെ. Sweet Romeo.